നമസ്കാരം. ഞാൻ ഡോക്ടർ ഇർഫാൻ മുഹമ്മദ് പി എസ്, കോഴഞ്ചേരി എം ജി എം മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ന്യൂറോസർജൻ. നട്ടല് സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭൂപ്രകൃതിയിൽ, പല സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാവരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് നട്ടലിൻ്റെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എല്ലാ രോഗികൾക്കും, എല്ലാ സ്ഥലങ്ങളിലുള്ള രോഗികൾക്കും കൃത്യമായ കാര്യക്ഷമമായ ചികിത്സ എത്തിക്കുക എന്നതാണ്. രോഗങ്ങളിലെ രണ്ട് രീതിയിലാണ് സാധാരണ കാണപ്പെടുന്നത്. ഒന്ന് ഡീജനറേറ്റീവ് സ്പൈൻ ഡിസീസ്, അതായത് തേയ്മാനം നമ്മൾ പച്ചമലയാളത്തിൽ പറയുന്ന രീതിയിലുള്ള അസുഖങ്ങൾ. രണ്ട്, ട്രോമാറ്റിക്, അതായത് അപകടം മൂലമുണ്ടാകുന്ന സ്പൈൻ രോഗങ്ങൾ. രണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന നട്ടലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഒന്നാമത്തേത് തേയ്മാനം, ഡീജനറേറ്റീവ് സ്പൈൻ ഡിസീസ്. അതുമൂലം ഞരമ്പിന് ചുറ്റുമുള്ള പേശികൾക്കും അതുപോലെ എല്ലിനും ഒക്കെ തേയ്മാനവും മാറ്റങ്ങളും സംഭവിച്ച് ഞരമ്പ് അതിൽ കുടുങ്ങുകയും അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ രോഗിക്കുണ്ടാകുകയും ചെയ്യുന്നു. വേദന അതുപോലെയുള്ളത് അത് വളരെ ഗ്രാജ്വലായിട്ട് അസുഖങ്ങൾ വർഷങ്ങളെടുത്ത് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. സാധാരണഗതിയിൽ കുറച്ച് പ്രായമുള്ളവരിലാണ് ഈ അസുഖം കണ്ടുവരുന്നത്. രണ്ടാമതായി ഉള്ളതാണ് ട്രോമാറ്റിക്, അപകടം കൊണ്ടുണ്ടാകുന്ന, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, പൊക്കത്ത് നിന്ന് വീഴുക, ഹൈറ്റിൽ നിന്ന് വീഴുക, അങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന. മിക്കവാറും അത് എല്ലിൻ്റെ പൊട്ടലും അതുപോലുള്ള പ്രശ്നങ്ങളായിട്ടായിരിക്കും നമ്മളെ മുന്നിൽ വരിക. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെയാണ് ചികിത്സിക്കുന്നത്? ആദ്യം രോഗനിർണയമാണ്. രോഗനിർണയത്തിന് ആദ്യം രോഗിയെ പരിശോധിക്കണം. രോഗിക്ക് എന്താണ് സംഭവിച്ചത് എന്ന ഹിസ്റ്ററി മനസ്സിലാക്കുക. അതിനുശേഷം രോഗിയെ പരിശോധിക്കുക. വേദന എങ്ങോട്ടൊക്കെയാണ് വരുന്നത്? വേദനയാണ് സാധാരണഗതിയിൽ കാണുന്ന അസ്വസ്ഥത. രോഗിക്ക്, മിക്കവാറും രോഗികൾക്കെല്ലാം വേദന, നടുവിന് വേദനയാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കഴുത്തിന് വേദന വരാം. അത് കയ്യിലേക്കോ കാലിലേക്കോ ഒക്കെ ഇറങ്ങുന്ന രീതിയിൽ, സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വരാം. മരപ്പ്, തരിപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാം. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് റെഡ് ഫ്ലാഗ് സൈൻസ്, അതായത് അപകട ലക്ഷണങ്ങൾ, മൂന്നെണ്ണമുണ്ട്. ഒന്ന്, കൈക്കോ കാലിനോ ആവാം ബലക്കുറവുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പർശനം അറിയാൻ കഴിയാത്ത അവസ്ഥ വരിക, സെൻസറി ഡെഫിസിറ്റ്, അല്ലെങ്കിൽ മൂത്രമോ മലമോ പോകുന്നതിൽ കൺട്രോൾ നഷ്ടപ്പെടുക, ആ പോകാതിരിക്കുക, അല്ലെങ്കിൽ അറിയാതെ പോവുകയോ ചെയ്യുക, പോകാതിരിക്കുന്ന അവസ്ഥയാണ് കൂടുതലായിട്ടും കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ അത് വളരെ അർജൻറ്റായി ചികിത്സിക്കേണ്ട അസുഖമാണ്. ഇതിനെ നമ്മൾ കൺഫേം ചെയ്യുന്നത് റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ വഴിയാണ്. എക്സ്റേ, സി ടി, എം ആർ ഐ. എക്സ്റേ ബേസിക് ടെസ്റ്റാണ്. എല്ലിൻ്റെ പൊട്ടലോ തെന്നലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് സി ടി. സി ടി ആണ് എല്ലിൻ്റെ ഘടനയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് തരുന്നത്, സി ടി വഴിക്കാണ്. മൂന്നാമതാണ് എം ആർ ഐ, എല്ലിനുപരിയായിട്ടുള്ള ബാക്കി പേശികളുടെ, ലിഗമെൻസ്, നമ്മുടെ ഞരമ്പ്, അതിൻ്റെയൊക്കെ അവസ്ഥയെക്കുറിച്ച് അറിയിക്കുന്നത് എം ആർ ഐ ആണ്. അപ്പോൾ ഇത് മൂന്നും വെച്ചാണ് നമ്മൾ രോഗനിർണയം അല്ലെങ്കിൽ ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം ചികിത്സ നമ്മൾ നിശ്ചയിക്കും. മൂന്ന് തരത്തിലുള്ള ചികിത്സ ഉണ്ട്. ഒന്ന് മെഡിക്കൽ ചികിത്സ, രണ്ടാമത് സർജിക്കൽ ചികിത്സ, പിന്നെ ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ. മെഡിക്കൽ ചികിത്സയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ വേദന സംഹാരികൾ, ഞരമ്പിൻ്റെ വേദനയ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ, അതായത് അവസാധാരണ രീതിയിൽ അപസ്മാരത്തിനൊക്കെ കൊടുക്കുന്ന പോലെയുള്ള മരുന്നുകളാണ് നമ്മൾ ഞരമ്പിൻ്റെ വേദനയ്ക്കായി കൊടുക്കുന്നത്. പിന്നെ ഞരമ്പിന് ബലം കിട്ടാനുള്ള വിറ്റാമിൻ ഗുളികകൾ, മരപ്പിനും തരിപ്പിനുമുള്ള മരുന്നുകൾ, ആ രീതിയിലുള്ള ചികിത്സകളാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് സർജറി. സർജറി നമ്മൾ രണ്ട്, പ്രധാനമായിട്ട് രണ്ട് തരമാണ്. ഒന്ന് ഡീകംപ്രഷൻ, അതായത് കുടുങ്ങിക്കിടക്കുന്ന ഞരമ്പിനെ ഫ്രീ ആക്കി വിടുക. പല പ്രൊസീജിയേഴ്സുണ്ട്, പക്ഷേ ബേസിക്കായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ഞരമ്പിനെ ഫ്രീ ആക്കുക എന്നതുകൊണ്ടാണ് ഡീകംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം രണ്ടാമത്തെ പ്രൊസീജിയർ ഫിക്സേഷൻ. എല്ലിന് തെന്നലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ല് സ്റ്റേബിൾ അല്ല എങ്കിൽ നമ്മളതിനെ ഫിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് ഫിക്സേഷൻ. മൂന്നാമത്തേത് അങ്ങനെ വളരെ നമ്മൾ റോവായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അസഹ്യമായ വേദന, മെഡിക്കൽ ചികിത്സ കൊണ്ടോ ഫിസിയോതെറാപ്പി കൊണ്ടോ സർജിക്കൽ ചികിത്സ കൊണ്ടോ മാറാത്ത, അതുകൊണ്ട് പ്രതികരിക്കാത്ത വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഞരമ്പിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പാലിയേറ്റീവ് പ്രൊസീജിയേഴ്സും ചെയ്യാറുണ്ട്. മൂന്നാമത്തേത് നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, മസിൽ ബലം, വേദനയുള്ള ഭാഗത്തെ മസിലിന് ബലം കൊടുക്കാനും അത് റിലാക്സ് ചെയ്യിക്കാനുള്ള എക്സസൈസുകളും ഒക്കെയാണ് ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം. ഒരു കൂലിപ്പണിക്കാരനായ ഒരു രോഗിക്ക് നട്ടലിന് വേദനയാണെങ്കിൽ ഒരു പക്ഷേ തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ആ രോഗിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ മാറ്റങ്ങൾ വരുത്തിയോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന പുനരധിവാസവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചികിത്സാ രീതികൾ എല്ലാ രോഗികളിലേക്കും, രോഗത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ രോഗികളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അതിന് കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറി വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരുണ്ട്, ഞാനും ഡോക്ടർ ജിയോ പോൾ കോജോസ്. 24 മണിക്കൂറും ഞങ്ങളിവിടെ പ്രവർത്തന സജ്ജരാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒ പിയിലും ഡോക്ടർമാരുണ്ട്. നട്ടല് സംബന്ധമായ എല്ലാവിധ സംശയങ്ങൾക്കും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിളുമാണ്. എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, നന്ദി, നമസ്കാരം.